ഡയമണ്ട് കിഴി റിവ്യൂ ആണ്, പച്ചക്കള്ളം. തുടക്കത്തിൽ തന്നെ പറയാം, റിവ്യൂ അല്ല കേട്ടോ, റിവ്യൂവിൻ്റെ റിയാക്ഷൻ, അതും പറയാൻ പറ്റില്ല. അതായത് യാത്ര ടു സിനിമ റിലീസായിട്ടുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പേര് പലയിടങ്ങളിലും പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ, നമുക്ക് പോയി കണ്ടിട്ട് റിവ്യൂ ഇടാൻ ഒരു രക്ഷയില്ല, കാരണം കേരളത്തിൽ എവിടെ റിലീസ് ഇല്ല, അല്ലാണ്ട് പോണെന്ന് കരുതി എടുത്ത് പോകാനും പറ്റിയിട്ടില്ല. പിന്നെ മാത്രല്ല വേറൊരു ഉടായ്പിന് സാധ്യത ഉണ്ട്, പക്ഷേ അത് ചെയ്ത തെറ്റല്ലേ, തെണ്ടിത്തരായി പോകും. റിവ്യൂല് പറയേണ്ടി വരും, അതായത് കേരളത്തിൽ സിനിമ റിലീസ് ഇല്ല, പിന്നെ നിങ്ങൾ ഇവിടുന്ന് കണ്ടു എന്നൊരു ചോദ്യം അവിടെ വരും. അപ്പൊ നമുക്ക് സത്യം പറയേണ്ടി വരും. അപ്പോ അത് വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണല്ലോ. എന്താണെങ്കിലും അതുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാർ എന്തായാലും അതിനെ കുറിച്ച് കണ്ട ആൾക്കാർ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. നമ്മൾ ആ അഭിപ്രായം എന്താണെന്ന് നോക്കിയാൽ നമുക്ക് സിനിമയെ കുറിച്ച് ഏകദേശം ധാരണ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ അങ്ങനെ കാണണ്ടല്ലേ, അപ്പോ അങ്ങനെ കാണണ്ട, അങ്ങനെ കണ്ടിട്ടുള്ള ഒരു പരിപാടി കണ്ട, അങ്ങനെ കാണണമെന്നുണ്ടായിരുന്നു, ഇനി അത് ചെയ്യുന്നില്ല, ചെയ്യണ്ട, ചെയ്യുന്ന നമ്മുടെ എത്തിക്സിന് ശരിയല്ല. അതെ, അത് നോക്കണം. എന്തായാലും അപ്പോ നമുക്ക് ഇനി ഒറ്റിട്ടിട്ട് വരുമ്പോഴേക്കാണ്, ഇല്ലെങ്കിൽ ഭയങ്കര ഹിറ്റായി ചിലപ്പോ കേരളത്തിലെ ഒരു മലയാളത്തിലേക്ക് മാറ്റി വന്നേക്കാം. ഉണ്ട വന്ന പോലെ ചുമ്മാ പറഞ്ഞ, എന്തായാലും നമുക്ക് ഒറ്റിട്ടിൽ ഇനി കാണാം. അതും ഡയറക്റ്റ് ഒറ്റിടിയിൽ ഒഫീഷ്യൽ ആയിട്ട് അവർ സ്ട്രീമിംഗ് ചെയ്യുമ്പോൾ കാണാം, അല്ലാത്ത രീതിയിൽ കാണരുത്, അല്ലാത്ത രീതിയിൽ കാണാൻ പാടില്ല. ഓക്കെ, അപ്പം എന്തായാലും പലരും പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു. ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുന്ന ഇതാണ്, എക്സ്ട്രാ ഓർഡിനറി മൂവി, ദിസ് ടൈംസ് യാത്ര ടു ഈസ് ബ്ലോക്ക് ബസ്റ്റർ മൂവി ഇൻ ആൾ ടൈംസ്. ബ്ലോക്ക് ബസ്റ്റർ മൂവി ആയിരിക്കും, അങ്ങനെ കാവോ. നോ വൺ ക്യാൻ ബീറ്റ് യു ജഗൻ സാർ, ബട്ട് ഈസ് ആക്ടിങ് വേർ ലെവൽ പെർഫോമൻസ്. ജഗൻ സാർ നേരിട്ട് ഒന്ന് അഭിനയിച്ചോ, ജീവയുടെ അഭിനയത്തെ കുറിച്ച് ആയിരിക്കും അല്ലേ? അതന്നെ, ജഗൻ സാർ ആയിട്ടാണല്ലോ അഭിനയിക്കുന്നത് ജീവ, അപ്പൊ അതുകൊണ്ടുള്ള ഒരു ഇത് പറഞ്ഞതായിരിക്കും. അത് പിന്നെ കൂടുതലും അവരുടെ നമുക്കറിയാലോ, അതെ, അങ്ങനത്തെ ഒരു അഭിപ്രായം വരും. അതെ, അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ വായിച്ചത് ഓർക്കുന്നു. അതായത് സിനിമയുടെ ഏറ്റവും എക്സലന്റ് ആയിട്ട് ഫീൽ ചെയ്തത് എനിക്ക് അതാണ്, ഏത് റിവ്യൂ ആയിട്ടൊരു കമന്റ് ആണ് പറഞ്ഞതാണ്. നെഗറ്റീവായിട്ട് ചിന്തിച്ച് നമ്മളിതിനെ സമീപിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അതായത് വളരെ വ്യക്തമാണ് കാര്യം, എന്തിനാണ് ഈ സിനിമ ഇറക്കിയത്, അതും ഈ ടൈമിൽ, ഈ ടൈമിൽ. അതായത് യാത്ര ഫസ്റ്റ് ഇറക്കിയത് February 8 തന്നെയായിരുന്നു, ഇപ്പോൾ ദാ യാത്ര 2 വരുന്നു, February 8 തന്നെയാണ് ഇവർ റിലീസ് വെച്ചിട്ടുള്ളത്, കാര്യം വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ നമ്മളതല്ലാതെ നമ്മളൊരു തിയേറ്റർ സിനിമ, തിയേറ്ററിലൊരു സിനിമ കാണുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ കാണുകയാണ്, അപ്പോൾ നമുക്ക് ശരിക്കും ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇതിങ്ങനെ ഉള്ളിൽ നിന്ന് ഇതിങ്ങനെ തള്ളി കയറി വരുന്നുണ്ട്. അത് ഇനി എത്ര സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിരുന്നു കണ്ടാലും, നമുക്ക് നമ്മുടെ മലയാളീസിന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ അതിനകത്ത്, നമ്മൾ എന്തായാലും അതും കൂടി ചിന്തിക്കും. ഇത് പക്ഷെ മലയാളി ഇതല്ല, ആ ആള് യാത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് പ്രത്യേക ഇതുണ്ട്. പക്ഷെ അന്ന് ഇത് തോന്നിയിട്ടില്ല, അത് വളരെ സത്യമാണെന്ന് തോന്നുന്നത്. റിലീസ് ചെയ്യുമ്പോ, യാത്ര റിലീസ് ചെയ്യുമ്പോ ഈ പറയുന്ന ഒരാൾക്കും അത് തോന്നിയിട്ടില്ല. ഇത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു മൂവിങ് ആണ് എന്നുള്ളത് നമുക്ക് ആർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. സംഭവം അറിയാം, അതിനുശേഷം രാഷ്ട്രീയ അവസ്ഥ തന്നെ അവിടുന്ന് മാറി മൊത്തത്തിൽ, സംഭവ ബഹുലായി ആ സിനിമക്ക് ശേഷം. അപ്പോ മമ്മൂക്കയെ കൊണ്ടുവരുന്നു, മമ്മൂക്ക അതില് ആകെ 7 ദിവസമായിട്ടാണ് ഷൂട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം കോടികൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളതൊക്കെയാണ് അറിഞ്ഞത്, ഏത് ആ 7 ദിവസത്തിന് മാത്രം, വളരെ കുറച്ചുള്ളൂന്നുള്ള കേട്ടോ പറഞ്ഞത്. ഓക്കെ, എന്തായാലും അടുത്തത് വാവ് എക്സ്ട്രാ ഓർഡിനറി മൂവി, ഇതൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, കാരണം അതൊക്കെ പി ആർ ടീം എഴുതുന്നതും ആവാട്ടോ, അങ്ങനെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് കണ്ടിട്ട് നമ്മൾ അഭിപ്രായം പറയുന്ന പോലെ അല്ല, മറ്റുള്ളവരെ നമ്മൾ പറയുന്നു എന്നുള്ളു കേട്ടോ, അത് അങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഇതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ചിലപ്പം നല്ലതായേക്കാം, അത്രേ ഉള്ളൂ. നമ്മൾ രസമാണല്ലോ, നമുക്ക് കാണാനില്ല, അപ്പൊ നമ്മുടെ നടന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, എന്താണ് അഭിപ്രായം എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി, അത് മാത്രമാണ് ഈ വീഡിയോ. വാവ് എക്സ്ട്രാ ഓർഡിനറി മൂവി, എക്സലന്റ് പെർഫോമൻസ് ബൈ ജീവ, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മൂവി ഇൻ റീസെന്റ് ടൈംസ്, താങ്ക്സ് ടു മഹി സാർ. അതായത് മഹി രാഘവാണ് ഇതിൻ്റെ, മഹി രാഘവൻ നിലവിൽ ഫുൾ പേര്, ആളാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും. ഓക്കെ,
മൂവി വാസ് സൂപ്പർ. യാത്രയാണോ യാത്ര ടു ആണോ? അത് ജീവ പെർഫോമൻസ് ഈസ് ഗ്രേറ്റ്. ഡയറക്ടർ ഷോഡ് ഷോഡ് ആസ് വാട്ട് ഈസ് ജഗൻ അണ്ണ. ആ വാട്ട് ഈസ് ഈസ് ഡയർ ക്യാപ്പബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. ജീവ ജയിലിൽ പോയതിന് ശേഷമുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെന്നൊക്കെയാണ് ജഗൻ. ജഗൻ ആ അതെ ജഗൻ ജീവനായിപ്പോയി ജീവനായിപ്പോയി. നൈസ് മൂവി ആൻഡ് ഗുഡ് ഗുഡ് ടു വാച്ച്. ഗ്രേറ്റ് ടേക്കിംഗ് ബൈ മഹി. കൺഗ്രാജുലേഷൻസ് ടു ദി എൻ്റയർ ടീം. മോശമല്ലേ? ഗുഡ് മൂവി, നൈസ് ഡയറക്ഷൻ മഹി. ആസ് മേക്ക് ദി ബ്ലോക്ക് ബസ്റ്റർ എഗെയിൻ ആൻഡ് മാസ് സീൻസ് ഐ നെവർ സീൻ. എന്താ ഇതിൻ്റെ അർത്ഥം? മാസ് സീൻസ് ഐ നെവർ സീൻ എന്നോ? ഈ സിനിമയുടെ ഒരു ഇത് മനസ്സിലായത് എങ്ങനെയറിയോ? ഫസ്റ്റ് ഹാഫ് ഒരു നൈസായിട്ടുള്ളൊരു മൂവി, ഒരു ഒരു എന്താ ഇമോഷണൽ ടച്ചൊക്കെ ആയിട്ട് ഒരു ഒരു മയത്തിൽ ഒരു നൈസായിട്ട് അങ്ങ് പോകുന്നു. അങ്ങനെ കേട്ടത്. ആ അതിനുശേഷം ജഗനെ അവതരിപ്പിക്കുന്നു, മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് ആള് വരുന്നു. പിന്നെ അതിനുശേഷം നടക്കുന്ന കുറേ കാര്യങ്ങൾ, അതായത് ഐ എൻ സി അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് കേട്ടത്. എന്താണെങ്കിലും ഇത് ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ഇതിനകത്തെല്ലാം വന്നേക്കുന്ന അഭിപ്രായം ഫുൾ പോസിറ്റീവ് ആണ്, ഫുൾ പോസിറ്റീവ് ആണ്. അല്ലാണ്ട് ഒരു ഒരു പകുതി പോലും നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനം പോലും വന്നിട്ടില്ല കേട്ടോ. ഇതപ്പോ ശരിക്കും ഇത് ഒറിജിനൽ അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചിലപ്പോ പി ആറുകളൊക്കെ ചെയ്യുന്നതായിരിക്കാം. കണ്ട ഒരാളുടെ ഫുൾ അഭിപ്രായം കേട്ടാല് നമുക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. നമുക്ക് ഒരു സിനിമ കണ്ടിട്ടേ ഒരു സാധാരണ പ്രേക്ഷകൻ ഒരു സിനിമ മോഹി ഒരു അഭിപ്രായം പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ തോന്നുന്നില്ല. ഇത് എല്ലാവരും ആ ഒരു ആളോടും അല്ല ആ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് ചെയ്യുന്ന പറയുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യും. ചെയ്യിപ്പിച്ചാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ അവർക്ക് അതിനോടുള്ള താല്പര്യമാവാം, ഇനി സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള അങ്ങനെ ഉണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല. അതാ ഒരു കമന്റ് ഉണ്ടാവും, വെരി നൈസ് ബയോപിക് മൂവി. അതൊരു ബയോപിക് മൂവിയാണ്, അതായത് ജഗന്റെ ജാവ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ ആണ്. മെയിൻലി ടാർഗറ്റ് ഷോസ് ഐ എൻ സി. അടുത്ത കമന്റിലും ജാവ എഴുതിയിട്ടുണ്ട്. നൈസ് മൂവി ആൻഡ് എക്സ്പീരിയൻസ് ഷോൺ റിയാലിറ്റീസ്. ജാവ ആക്ടിംഗ് ഈസ് എക്സലന്റ് ആൻഡ് മെമ്മറബിൾ. അത് അവിടെ ഇനി ജാവ എന്ന് വല്ലതും പേര് പോയോ? വായിക്കുന്നുണ്ടോ? സെയിം ആളല്ല, വേറെ വേറെ ആൾക്കാരാ, അത് മണിക്കൂറുകൾ വ്യത്യാസമുണ്ട്. കൊള്ളാലോ. മമ്മൂക്കയെ കുറിച്ച് എവിടെയും പ്രതിപാദിച്ച് കണ്ടില്ല കേട്ടോ. മമ്മൂക്കനെ കുറിച്ച് നമ്മൾ മാത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ. അതായത് ഫസ്റ്റ് ഹാഫില് മമ്മൂക്കനെ കാണിച്ചു പോകുന്ന സംഭവം ജസ്റ്റ് കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ചില ഇടങ്ങളിൽ, അതായത് ഈ വായിച്ചതല്ലാതെ നമ്മൾ വായിച്ചപ്പോ മനസ്സിലായത്, പിന്നീട് ജീവയ്ക്ക് ഓർമ്മ അല്ലെങ്കിൽ ജീവ ഇങ്ങനെ ഓർക്കുന്ന അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ ഓർക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോ ചിലപ്പം അതെ കാണിച്ചു പോയേക്കാം. അതായത് ആളുടെ പഴയ ആ ഒരു പദയാത്രയും കാര്യങ്ങളും പിന്നെയും കാണിക്കുന്നുണ്ടെന്നൊക്കെ രീതിയിൽ പലയിടങ്ങളിലും കണ്ടു. ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും നമുക്ക് സിനിമയോ കാണാൻ പറ്റില്ല, ഇങ്ങനെ അഭിപ്രായങ്ങളും കണ്ടു പറയാലോ. അതുകൊണ്ടാണ് ഇത് വീഡിയോ എടുത്തത് കേട്ടോ. എന്തായാലും ഇനി നമുക്ക് ഓടിട്ടിട്ട് വരുമ്പോ കാണാം. കേരളത്തിൽ ശരിക്കും ഒരു റിലീസ് പ്രതീക്ഷിച്ചായിരുന്നു, പെട്ടെന്ന് വന്നിട്ടാണ്. ഇനിയിപ്പോ തെലുങ്കാണെങ്കിലും കുഴപ്പമില്ല, അത്രത്തോളം കുറച്ചുള്ളൂ. അത് ശരിയാണ്. പിന്നെ എന്താണെങ്കിലും കൊള്ളാം. ഗംഭീര കൊള്ളാന്നോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്തായാലും അഭിപ്രായങ്ങൾ വെച്ചിട്ട് സംഭവം പടം കൊള്ളാം. അയ്യോ, തിയേറ്റർ റെസ്പോൺസ് കാണണം, വീഡിയോസ് ഒക്കെ കരഞ്ഞിട്ടും. ആ ഭയങ്കരമാണ് കേട്ടോ. ശരിക്കും ഒരു പാർട്ടി പരിപാടി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കുറെ ആൾക്കാരുടെ ഇതുപോലുണ്ട് റെസ്പോൺസ് പോലെ. സങ്കടവും വിഷമങ്ങളും ഒക്കെ ഒരാളുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞിട്ട് ഇറങ്ങിയ ആ ഒരു സംഭവം. എന്താണെങ്കിലും ചിലപ്പം അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അതായത് യാത്രയിൽ നമുക്കറിയാം അതെങ്ങനെയായിരുന്നു, അപ്പൊ ആ ഒരു ഫീൽ ചിലപ്പോ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും. അല്ല, ആ ഡയറക്ടർ അല്ലേ, അതെ, വളരെ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ ആൾക്ക് കഴിയും. തീർച്ചയായും ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാറുണ്ട് ആൾക്ക്. അതെ, അത് യാത്രയില് ഫസ്റ്റില് ഭയങ്കര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നമുക്ക് ഇനി ഒറ്റ തന്നെ ചരണം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.